ആദ്യത്തെ ക്വസ്റ്റ്യൻ, അബ്കാരി റവന്യൂ എന്നത് നിർവചിച്ചിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പിലാണ്? അബ്കാരി റവന്യൂ എന്നത് നിർവചിച്ചിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 4. സെക്ഷൻ 4-ലാണ് അബ്കാരി റവന്യൂവിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അബ്കാരി നിയമത്തിലെ 6-ാം വകുപ്പ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? അബ്കാരി നിയമത്തിലെ 6-ാം വകുപ്പ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മദ്യത്തിൻ്റെ ഇറക്കുമതി. അബ്കാരി നിയമത്തിലെ 6-ാം വകുപ്പ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? മദ്യത്തിൻ്റെ ഇറക്കുമതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മദ്യ കയറ്റുമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. മദ്യ കയറ്റുമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 7. സെക്ഷൻ 7 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മദ്യ കയറ്റുമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 7. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചാരായ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി എന്നിവ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പിലാണ്? ചാരായ നിയമം, കയറ്റുമതി, ഇറക്കുമതി എന്നിവ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 8-ൻ്റെ 1. ചാരായ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി എന്നിവ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 8-1. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചാരായ നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന മുതലായവയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? ചാരായ നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന മുതലായവയെക്കുറിച്ചുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 8-2. ചാരായ നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന മുതലായവയെക്കുറിച്ചുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 8-2. ആറാമത്തെ ക്വസ്റ്റ്യൻ, അബ്കാരി നിയമത്തിലെ 8-2 വകുപ്പ് പ്രകാരം ചെയ്യുന്ന കുറ്റത്തിനുള്ള ശിക്ഷ എത്ര വർഷമാണ്? അബ്കാരി നിയമത്തിലെ 8-ൻ്റെ 2 വകുപ്പ് പ്രകാരം ചെയ്യുന്ന കുറ്റത്തിനുള്ള ശിക്ഷ എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 വർഷം വരെ നീളാവുന്ന തടവും 1 ലക്ഷം വരെ പിഴയും. അബ്കാരി നിയമം 8-ൻ്റെ 2 എന്തായിരുന്നു? ചാരായ നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന മുതലായവയ്ക്കുള്ള ശിക്ഷയെപ്പറ്റിയാണ് 8-ൻ്റെ 2 പറയുന്നത്. ആ നിയമപ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 10 വർഷം വരെ നീളാവുന്ന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അബ്കാരി നിയമം 9-ാം വകുപ്പ്. എന്താണ്? മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നത് ഏത് വകുപ്പാണ്? അബ്കാരി നിയമം 9-ാം വകുപ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്നതിലും കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഗവൺമെൻറ് നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്നതിലും കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 13. എന്താണ് സെക്ഷൻ 13 പറയുന്നത്? ഗവൺമെൻറ് നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്നതിലും കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ സെക്ഷൻ 13-ാം വകുപ്പ് പ്രകാരമാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ചരസ് എന്ന ലഹരി വസ്തുവിനെ നിർവചിച്ചിരിക്കുന്നത് NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ്? ചരസ് എന്ന ലഹരി വസ്തുവിനെ നിർവചിച്ചിരിക്കുന്നത് NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 2-3A. എന്താണ്? ചരസ് എന്ന ലഹരി വസ്തുവിനെ നിർവചിച്ചിരിക്കുന്നത് NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 2-3A. പത്താമത്തെ ക്വസ്റ്റ്യൻ, NDPS ആക്ടിലെ സെക്ഷൻ 2-3B എന്തിനെ നിർവചിച്ചിരിക്കുന്നു? NDPS ആക്ടിൻ്റെ സെക്ഷൻ 2-3B എന്തിനെ നിർവചിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, കഞ്ചാവ്. NDPS ആക്ടിലെ സെക്ഷൻ 2-3B എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കഞ്ചാവിനെ കുറിച്ച്. 2-3A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ചരസ്. 2-3A ചരസിനെ കുറിച്ചും 2-3B കഞ്ചാവിനെ കുറിച്ചുമാണ് പറയുന്നത്.
പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, മരുന്ന് നിർമ്മാണം, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ഏതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ്? മരുന്ന് നിർമ്മാണം, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ഏതാണെന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര ഗവൺമെൻറ്. എന്താണ് മരുന്ന് നിർമ്മാണം, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ഏതാണെന്ന് പ്രഖ്യാപിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ നിരോധിക്കുക എന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്? സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ നിരോധിക്കുക എന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർട്ട് 4. ഭരണഘടനയുടെ പാർട്ട് 4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ നിരോധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഭരണഘടനയുടെ പാർട്ട് 4. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോട്ട്പ 2003 പ്രകാരം സിഗരറ്റ് എന്നതിൻ്റെ നിർവചനം നൽകിയിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? കോട്ട്പ 2003 പ്രകാരം സിഗരറ്റ് എന്നതിൻ്റെ നിർവചനം നൽകിയിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 3B. സെക്ഷൻ 3B. കോട്ട്പ 2003 സെക്ഷൻ 3B എന്താണ് പറയുന്നത്? സിഗരറ്റിൻ്റെ നിർവചനം. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, സ്മോക്കിംഗ് എന്ന പദത്തിൻ്റെ നിർവചനം നൽകിയിരിക്കുന്ന കോട്ട്പയിലെ വകുപ്പ് ഏത്? സ്മോക്കിംഗ് എന്ന പദത്തിൻ്റെ നിർവചനം നൽകിയിരിക്കുന്ന കോട്ട്പയിലെ വകുപ്പാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 3N. 3N എന്താണ് പറയുന്നത്? സ്മോക്കിംഗ് എന്ന പദത്തിൻ്റെ നിർവചനം നൽകിയിരിക്കുന്ന കോട്ട്പയിലെ വകുപ്പാണ് സെക്ഷൻ 3N. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കോട്ട്പയിലെ വകുപ്പ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കോട്ട്പയിലെ വകുപ്പാണ് ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 4. സെക്ഷൻ 4. കോട്ട്പ ആക്ടിലെ സെക്ഷൻ 4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത്. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, കോട്ട്പ പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിച്ചാലുള്ള പിഴ എത്ര രൂപയാണ്? കോട്ട്പ പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിച്ചാലുള്ള പിഴ എത്ര രൂപയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 200 രൂപ. കോട്ട്പ ആക്ട് പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിച്ചാലുള്ള പിഴ എത്ര രൂപയാണ്? 200 രൂപ. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, കോട്ട്പ വകുപ്പ് 4 പ്രകാരമുള്ള നിർദ്ദേശം ലംഘിച്ചാൽ 200 രൂപയാണ് പിഴ എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏത്? കോട്ട്പ വകുപ്പ് 4 പ്രകാരമുള്ള നിർദ്ദേശം ലംഘിച്ചാൽ 200 രൂപയാണ് പിഴ എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 21. ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 21. കോട്ട്പ ആക്ടിലെ സെക്ഷൻ 4 പറയുന്നതാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത്. ഈ വകുപ്പ് 4 പ്രകാരം നിർദ്ദേശം ലംഘിച്ചാൽ 200 രൂപയാണ് പിഴ എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 21. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുന്നതിനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുന്നതിനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 43. IT ആക്ട് സെക്ഷൻ 43. എന്താണ് IT ആക്ട് സെക്ഷൻ 43 കുറിച്ച് പറയുന്നത്? കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുന്നതിനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന IT ആക്ട് ആണ് സെക്ഷൻ 43. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ എത്രയാണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 വർഷം വരെ തടവും പിഴയും. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 വർഷം വരെ തടവും പിഴയും.